എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ എന്ന മഹാമാരി ഇപ്പം ഏകദേശം 1.5 വർഷത്തോളമായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് മേൽ ഒരു ഭീതിയായി കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഒരു വാക്സിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, 1, 2, 3 വാക്സിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, വാക്സിനുകൾ കണ്ടുപിടിച്ചു. പക്ഷെ ഇതുവരെ ആയിട്ടും നമുക്ക് എല്ലാവർക്കും അത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ദിനം പ്രതി രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരിക. ഇനിയും ഏകദേശം ഇതേ കണക്ക് ഇതേപോലെ പോവുകയാണെങ്കിൽ അത് ഇനി ഒരു വർഷം കൂടെ, ഏകദേശം ഒരു വർഷം കൂടെ ആവും നമ്മളിൽ ഓരോരുത്തർക്കും ആ വാക്സിനേഷൻ കിട്ടുവാനും ഈ കൊറോണ എന്ന മഹാമാരിയെ നമ്മുടെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുവാനും. അതിന്റെ പാർട്ടായിട്ടാണ് ഇപ്പോൾ ഈ നടന്നു വരുന്ന പല ലോക്ക്ഡൌണുകളും. അതിന്റെ പാർട്ടായി ലോകത്ത് നിന്ന് തന്നെ ആ കൊറോണ എന്ന മഹാമാരിയെ തുടച്ചു നീക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ലോക്ക്ഡൌൺ എന്നുള്ള കാലത്തോടെ കടന്നു പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഓക്സിജൻ എന്ന ജീവശ്വാസത്തിന്റെ കുറവ് കാരണം ഒരുപാട് പേര് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. നമുക്ക് ഇത്രയും കാലം ഒരു നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അധികം വിലമതിക്കാത്ത ഒരു കാര്യമായിരുന്നു ഈ ഓക്സിജൻ. അല്ലെ, ഇങ്ങനൊരു പ്രതിസന്ധി, ശ്വാസം കിട്ടാതെ മരിക്കേണ്ട ഒരു അവസ്ഥ വരും എന്ന് നമ്മളിൽ ആരും തന്നെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ മാത്രം തന്നെ ചിന്തിക്കുകയാണെങ്കിൽ 100 കണക്കിന് ആളുകൾ ശ്വാസം കിട്ടാതെ മരിച്ചു എന്ന വാർത്തയാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ, ഇനിയും ഞാൻ പറഞ്ഞ പോലെ ഇനിയും 1 വർഷത്തോളം എടുക്കും ഈ ഒരു സിറ്റുവേഷൻ മാറാം. അപ്പൊ അതുവരെ നമ്മൾ സർവൈവ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പല ഡോക്ടേഴ്സ് അടക്കമുള്ളവർ, അല്ലെ, പല ഡോക്ടേഴ്സ് അടക്കമുള്ളവർ പറയുന്നത് നമ്മുടെ ശ്വസന പ്രക്രിയ എന്നുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച്. ഓക്കെ, ശ്വസന പ്രക്രിയയിലൂടെ നമുക്ക് ഓക്സിജൻ കണ്ടന്റ്, നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജന്റെ അളവ് എപ്പോഴും 98-99 എന്നുള്ള ഒരു നിലയിൽ എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്ന് ഇപ്പോൾ എന്താ പറയുക, മോഡേൺ സയൻറ്റിഫിക് ആയിട്ട് ഡോക്ടേഴ്സ് വരെ പറയും. ഇത് മുന്നേ നമ്മൾ ആയുർവേദത്തിലൂടെ പലരും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ നമുക്കെപ്പോഴും സയൻറ്റിഫിക് വശം തേടുന്ന ജനങ്ങളാണല്ലോ നമ്മൾ ഓരോരുത്തർ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ ശ്വസന പ്രക്രിയ എന്നുള്ള പ്രക്രിയയിലൂടെ നമുക്ക് എന്നും നമ്മളുടെ ശരീരത്തിലുള്ള ഓക്സിജന്റെ അളവ് ഒരു ഉയർന്ന തോതിൽ തന്നെ 100-ന് തൊട്ട് താഴെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ പല ഡോക്ടേഴ്സ് അടക്കം സമ്മതിച്ചു വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഞാനിവിടെ ആർട്ട് ഓഫ് ലിവിങ് എന്നുള്ള ഒരു സംഘടനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഓരോ ഗുരുക്കന്മാർക്കും അവരുടേതായ പാത്രം. ഓക്കെ, ആർട്ട് ഓഫ് ലിവിങ്ങിലെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർജിയാണ് ആർട്ട് ഓഫ് ലിവിങ് എന്നുള്ള സംഘടനയിലെ ഏറ്റവും മുഖ്യനായ ഗുരു. അദ്ദേഹം ഈ ആർട്ട് ഓഫ് ലിവിങ് എന്നുള്ള സംഘടന ഉണ്ടാക്കിയത് തന്നെ എല്ലാവർക്കും സമാധാനം, ആശ്വാസം, സന്തോഷത്തോടുള്ള ജീവിതം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. കഴിഞ്ഞ ഏകദേശം 41 വർഷത്തോളമായി ഈ ഒരു സംഘടന ലോകത്തിലെ തന്നെ 171 രാജ്യങ്ങളിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഗുരുക്കന്മാർക്കും അവരുടേതായുള്ളൊരു പാത്തുള്ളതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സത്യസായിബാബയുടെ ഒരു ഒരു പാത്തെടുക്കുന്നത് സേവാഭാവമുള്ള ഒരു ഗുരുദേവനായിരുന്നു. മാതാ അമൃതാനന്ദമയമ്മ ഭക്തിമാർഗത്തിലുള്ള ഒരു ഗുരുവാണ്. ബാബ രാംദേവ് എന്ന് വെച്ചാൽ യോഗ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മാർഗം. ഇഷായോഗ നമ്മൾ വെച്ചാൽ ധ്യാനം എന്നുള്ളതാണ് അവരുടെ ഒരു മാർഗം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാർഗങ്ങളിലൂടെ നന്മയിലേക്ക് എന്നുള്ള ഒരു ലക്ഷ്യങ്ങളാണ് അവർക്കുള്ളത്. നമ്മളുടെ ആർട്ട് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ മാർഗം എന്ന് വെച്ചാൽ നോളജ്, നോളജ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു മാർഗം എന്ന് വെച്ചാൽ ജ്ഞാനം. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് എക്സാമ്പിളിലൂടെ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം ഇപ്പോൾ നമുക്ക് ആശുപത്രികളോ അനാഥാലയങ്ങളോ ആർട്ട് ഓഫ് ലിവിങ് നിൽക്കണം. ഓക്കെ, ഗുരുജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർട്ട് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് രോഗങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ്, അല്ലാതെ നമ്മൾ രോഗങ്ങൾ ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഭേദം എന്തുകൊണ്ടും രോഗങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും അതിൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ള ഗുരുക്കന്മാരുടെ മാർഗം തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ മാർഗം എന്ന് വെച്ചാൽ ഈ നോളജിലൂടെയുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അതുപോലെ നമുക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിന് ഇങ്ങനത്തെ അനാഥാശ്രമങ്ങളോ അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളോ ഒന്നുമില്ല. കാരണം
സ്വന്തം അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെയും ഒരിക്കലും ഉപേക്ഷിക്കാതെ നമ്മൾ അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടനയുടെ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ഒരു അഗതി മന്ദിരങ്ങളോ അങ്ങനെ ഉള്ളതൊന്നുമില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ഒരുപാട് ഉപേക്ഷിച്ച് പോയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ വളരെയധികം ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കായിട്ട് നന്മ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ ആർട്ട് ഓഫ് ലിവിംഗ്. അപ്പോൾ ഇങ്ങനത്തെ നോളജ് അല്ലെ, ഇങ്ങനത്തെ നോളജ് എല്ലാ ജനങ്ങളും, ഇപ്പം ഞാൻ പറഞ്ഞ 171 രാജ്യങ്ങളിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഉണ്ട്. അപ്പോൾ ഈ 171 രാജ്യങ്ങളിലും ഗുരുജി ഓരോ വ്യക്തികളെയും പോയി പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനം അവർക്ക് പകർന്നു നൽകുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ടീച്ചർ സ്റ്റുഡൻറ് സ്ട്രക്ചറിലാണ് ഈ പലതും കോഴ്സസിൻ്റെ രൂപത്തിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോഴ്സാണ് ഹാപ്പിനെസ് പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാം. ഓക്കെ, ഒരു 6 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സിൻ്റെ പ്രോഗ്രാമായിട്ടാണ് സാധാരണ ഇത് ടീച്ചേഴ്സ് അവതരിപ്പിക്കാറ്. വളരെയധികം കഴിവുള്ള ഒരുപാട് ടീച്ചേഴ്സ്, നമ്മളെപ്പോലുള്ള ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ടാവും. വോളണ്ടിയേഴ്സിൽ നിന്ന് കുറേ പേർക്ക് ടീച്ചർ ആവാനുള്ള കഴിവുള്ളവരെ കണ്ടെത്തി അതിൽ നിന്നുള്ളവരാണ് ജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു നൽകുക. ഓക്കെ, അപ്പോൾ ഈ ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെ ഇപ്പോൾ ഈ ഓഫ്ലൈൻ സിറ്റുവേഷൻ ആയതുകൊണ്ട്, സോറി ഓൺലൈൻ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്കൊരു ഒരിക്കലും ഓഫ്ലൈൻ ക്ലാസ്സസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാ മോഡ്യൂൾസും നമുക്ക് വരുന്നത് ഓൺലൈനിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് എന്നുള്ള ഒരു പുതിയ പേരിൽ, ഓൺലൈൻ ബ്രെത്ത് ആൻഡ് മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഒരു വർഷത്തോളമായി ഇങ്ങനത്തെ പല കോഴ്സസ് നമുക്ക് ഇന്ത്യയിലൊക്കെ ടീച്ചേഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഈ ഓൺലൈൻ മെഡിറ്റേഷൻ വർക്ക്ഷോപ്പിൽ, അല്ലെ ഈ ബ്രെത്ത് ആൻഡ് മെഡിറ്റേഷൻ വർക്ക്ഷോപ്പിൽ എന്താണ് കവർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു രണ്ട് വാക്ക്. കാരണം ഞാനിത് പറയാനുള്ള മെയിൻ കാരണം ഇനോ ആ പേര് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ മെഡിറ്റേഷൻ ആൻഡ് ബ്രെത്ത് വർക്ക്ഷോപ്പ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൽ ബ്രെത്ത് എന്നുള്ളൊരു വാക്കുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതും ആ ബ്രെത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ആ കോഴ്സിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊന്ന് നോക്കാം. നമ്മളതിൽ ബേസിക്കലി എല്ലാ കോഴ്സും, ഇപ്പോൾ നമ്മളിപ്പോൾ അതൊരു ഗ്രാജുവേഷൻ ലെവലായിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, ഏതൊരു കോഴ്സ് എടുക്കണമെങ്കിലും എല്ലാ കോഴ്സിനും ഒരു സിലബസ് ഉണ്ടായിരിക്കും അല്ലേ. എല്ലാ കോഴ്സിനും ഒരു സിലബസ് ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കോഴ്സിനും ഒരു സിലബസ് ഉണ്ട്. പക്ഷേ ആ സിലബസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു യൂണിവേഴ്സിറ്റിയോ കോളേജോ ഒന്നും ഓഫർ ചെയ്യാത്ത ഒരു പ്രത്യേകതരം ഒരു സിലബസാണ് എന്നുള്ളത്. എന്താണെന്നറിയും ആ സിലബസ്? ലൈഫ്, ജീവിതം. അതെ, ജീവിതം തന്നെയാണ് നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാവുന്നതെന്ന് ഒരു കോഴ്സും ഇന്നത്തെ ലെവലിൽ ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല. ജീവിത വാല്യൂസ് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മളുടെ മൊറാലിറ്റി എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്സ് എങ്ങനെ കൊണ്ടുപോകണം, ജീവിതത്തിൽ സത്യസന്ധതയ്ക്കുള്ള പങ്കെന്താണ്, ജീവിതത്തിൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ട്രൂത്തിലുള്ള എന്തൊക്കെയാണ് പങ്കുകൾ, അങ്ങനെ ഓരോ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ്സിലും ഒരാളും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കേൾക്കാൻ പലർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് പല ബന്ധങ്ങളിലും വളരെ ചെറുപ്പകാലത്ത് തന്നെ വിള്ളൽ വീഴാനുള്ള ഒരു പ്രവണതയാണ്. സോ അങ്ങനെ ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ അല്ലെ നോളജ് സെഷൻസ് ഈ ക്ലാസ്സിൽ, ഭക്ഷണത്തിനെ കുറിച്ചിട്ടുണ്ട്, ആരോഗ്യത്തെക്കുറിച്ചിട്ടുണ്ട്, വ്യായാമത്തെ കുറിച്ചിട്ടുണ്ട്, യെസ് അഫ്കോഴ്സ് കുറച്ച് യോഗയുമുണ്ട്. കാരണം ഈ ബേസിക് കോഴ്സിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആരോഗ്യമില്ലാത്തൊരു ജീവിതത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ആരോഗ്യമില്ലാത്തൊരു ജീവിതമാണെങ്കിൽ നമുക്ക് അവിടെ സന്തോഷം ഉണ്ടാവില്ല എന്നുള്ള ഒരു അനുഭവം തീർച്ചയാണ്. അപ്പോൾ ആരോഗ്യം എന്നുള്ളത് ഒരു വലിയ ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ യോഗ എന്നുള്ളത് അതിൽ ഈ ഇതിൻ്റെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നോളജ് സെഷൻസ് ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു, യോഗ സെഷൻസ് ഉണ്ട്. ഈ യോഗ സെഷൻസ് 18 വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ ഉള്ള ആളുകൾക്കും ചെയ്യാവുന്ന സിമ്പിൾ സൂക്ഷ്മ യോഗ തലങ്ങളിലുള്ള സിമ്പിൾ യോഗ ആണ്. അല്ലാതെ വലിയ യോഗ സെഷൻ, വലിയ വലിയ പോസ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും നമുക്കിത് ചെയ്യാൻ കഴിയുമോ, എനിക്ക് ആ യോഗ പൊസിഷൻ ചെയ്യാൻ കഴിയുമോ. വളരെ സിമ്പിളായിട്ട് എന്താ വെച്ചാൽ ഈ കോഴ്സ് ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം, ശ്വാസം ഉള്ളവനെല്ലാം ചെയ്യാൻ പറ്റും. കാരണം ജീവനുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ കോഴ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം അത് എത്രത്തോളം യങ് ഏജിൽ കിട്ടുമോ അത്രത്തോളം. എനിക്ക് ഭാഗ്യവശാൽ 26-ാമത്തെ വയസ്സിലാണ് ഈ കോഴ്സ് കിട്ടിയത്. അന്നും ഞാൻ വിചാരിച്ചു ഇത്
ഇപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് ഈ കോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിലെ പല ഡിസിഷൻസും ഞാൻ എടുത്തതിൽ എനിക്ക് കുറെ കൂടെ ഹെൽപ്ഫുൾ ആകും. സോ അത്രയ്ക്കും ഗംഭീരമായിട്ടൊരു കോഴ്സാണിത്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഈ കോഴ്സിൽ എന്തൊക്കെയാണുള്ളത്? ഇപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്തത് നമ്മളെല്ലാവരും ഇപ്പോൾ ശ്വാസം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ എല്ലാം മാറുന്നു. നമ്മൾ ജനിച്ച പോലുള്ള ഒരു വ്യക്തിയാണോ ഇപ്പോൾ? നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടില്ലേ? മാനസികമായിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടില്ലേ? ജനിച്ച കുട്ടിയുടെ അതേ മാനസികാവസ്ഥയാണോ ഒന്ന്? അല്ല. ജനിച്ച കുട്ടിയുടെ അതേ ശാരീരികാവസ്ഥയാണോ ഒന്ന്? അല്ല. നമ്മളുടെ ഓരോ പാർട്സും, നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഓരോ പാർട്സും ഒരുപാട് 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 മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ. അന്ന് കഴിച്ചിരുന്ന ഭക്ഷണം തന്നെയാണോ ഇന്നും കഴിക്കുന്നത്? അതേ അളവാണോ ഇന്ന് കഴിക്കുന്നത്? അന്നത്തെ ഇഷ്ടങ്ങളാണോ ഇന്നത്തെ ഇഷ്ടം? ഒന്നുമല്ല. അന്നുണ്ടായിരുന്ന ചുറ്റുപാടാണോ ഇന്ന്? അന്നുണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ ആണോ ഇന്ന്? ഒന്നുമല്ല. എല്ലാം മാറിയിട്ടുണ്ട്. മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്, ബാക്കി എല്ലാം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുന്നു. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ പറയണമെങ്കിൽ, ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കാം, നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാതെ എത്ര ദിവസം താമസിക്കാൻ പറ്റും? അപ്പോൾ ചിലർ പറയും ഞാൻ രണ്ട് ദിവസം താമസിക്കും, ചിലർ പറയും മൂന്ന് ദിവസം താമസിക്കും, ചിലർ പറയും ഒരു രണ്ട് നേരമൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം അല്ലേ, മാക്സിമം അല്ലേ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാം. പലരും വ്രതങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതക്കാരുടെ വ്രത ശുദ്ധിയുടെ സമയമാണ്. ഒരു ഒരുപാട് വ്രതങ്ങളൊക്കെ എടുക്കുന്ന പല വിഭാഗങ്ങളുണ്ട് നമ്മളുടെ ചുറ്റും. ഹിന്ദുക്കളായാലും ശരി, ക്രിസ്ത്യൻസ് ആയാലും ശരി, എല്ലാവരും വ്രത ശുദ്ധിയുടെ ആളുകളാണ്. എല്ലാവരും വ്രതങ്ങൾ എടുക്കുക. അപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതെയൊക്കെ താമസിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, നമുക്കെന്നാൽ വെള്ളം കുടിക്കാതെ താമസിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കും, സർവൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം, അപ്പോൾ ഞാൻ പറയും ഒരു 4-5 മണിക്കൂർ ഞാൻ വെള്ളം കുടിക്കാതിരിക്കാൻ പറയും ചിലർ. ചിലർ പറയും ഞാൻ 24 മണിക്കൂർ വരെ വെള്ളം കുടിക്കാതിരിക്കും. ചിലർ അതിനേക്കാളും പറയും. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് എന്താണെന്ന് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഏകദേശം ഒരു 4-5 മണിക്കൂർ വരെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം മതത്തിലുള്ള വിശ്വാസികൾ ഉമിനീര് പോലും ഇറക്കാതെ വ്രതമെടുക്കുന്ന ഒരു വിഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം ഇല്ലാതെയും നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലേ. എന്നാൽ പിന്നെയും ബുദ്ധിമുട്ട്, ചിലപ്പോൾ ആളുകൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാനായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ജോക്സ് എ പാർട്ട്, ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭക്ഷണവും വെള്ളവും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഘടകം തന്നെയാണ്. ഇതില്ലാണ്ട് നമുക്ക് ജീവനോടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മാക്സിമം നമുക്ക് പറയാം ഒരു ദിവസത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. സിമിലർലി 4-5 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ, കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. ഒരു 10 മണിക്കൂർ ഉറങ്ങിയാലും നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ നല്ല ഡീപ്പായിട്ട് ഉറങ്ങാൻ സാധിക്കും. വെള്ളം കുടിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അങ്ങനെ പലതും ഒഴിവാക്കി നമുക്ക് ശീലമുള്ളതുണ്ട്. അതുപോലെ തന്നെ വേണ്ട ഒരു സാധനമാണ് നമുക്ക് ശ്വാസം. എത്ര നേരം നമുക്ക് ശ്വാസമില്ലാതെ ജീവിക്കാൻ സാധിക്കും? അപ്പൊ 24 മണിക്കൂർ ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആ ഭക്ഷണത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. വെള്ളം 10 മണിക്കൂർ വരെ നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കും. ആ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്, ഈ രണ്ട് കാര്യത്തിന് നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. സോ ഒരു സെക്കൻഡ് പോലും ഈ ശ്വാസം ഒന്ന് നിന്ന് പോകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഒന്ന് ഒറ്റ കാര്യം ചിന്തിച്ചു നോക്കാം, എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ആ ശ്വാസത്തിനുള്ളത്. അപ്പൊ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഓരോന്നും മാറുന്നുണ്ട് അല്ലെ. ശാരീരികവും മാനസികവുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ മാറുന്നുണ്ട്. അന്ന് കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ അളവല്ല ഇപ്പൊ വേണ്ടത്, അന്ന് കുടിച്ചിരുന്ന വെള്ളത്തിന്റെ അളവല്ല ഇപ്പൊ വേണ്ടത്, ഓരോന്നും മാറുന്നുണ്ട്. അപ്പോൾ ശ്വാസത്തിനും മാറ്റം വരുന്നില്ലേ എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല, കാരണം നമ്മളെ ആരും ശ്വസിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ജനിച്ചു വീണ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യമായി നമുക്ക് അമ്മയുടെ വയറിനുള്ളിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ശ്വാസം കിട്ടാതെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ബ്രീത്ത് നമ്മൾ ഉള്ളിലേക്കെടുക്കും. അങ്ങനെ നമ്മുടെ ശ്വാസകോശങ്ങൾ ആദ്യമായിട്ടൊക്കെ വികസിക്കുന്നതാണ്. ആ വികസിക്കലിൻ്റെ വേദനയാണ് അത്ര ആദ്യത്തെ കണ്ടത്. അപ്പോൾ ഒരു സെക്കൻഡ് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു ഒരു കാര്യമാണ് ശ്വാസം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, അതിലും ഓവർ ദ പീരീഡ് ഓഫ് ടൈം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുകയും അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നേരെ ആവണ്ടേ? അത് നേരെയാണെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പ്രതീതി ഉണ്ടാവും. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്.
ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ശ്വാസതാളത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ ആ ശ്വാസതാളം അങ്ങനെ മാറിയ ശ്വാസതാളം ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിനും ജലത്തിനും നമ്മളുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ തെറ്റിയ ശ്വാസതാളം നമ്മുടെ ജീവിതത്തിനെ എത്രത്തോളം ബാധിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കും അപ്പോൾ ആ ശ്വാസതാളം തിരിച്ചെടുക്കണമെങ്കിൽ ഉള്ള ഒരുപാട് പ്രോസസ്സ് നമ്മളുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഈ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഡോക്ടേഴ്സ് പറയുന്നത് വെരി 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 ഇമ്പോർട്ടൻറ്റ് എന്ന് അതിൻ്റെ പേരാണ് പ്രാണായാമം ഓക്കെ കാരണം ഈ പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ അത് സിമ്പിൾ എക്സസൈസ് ടെക്നിക്കാണ് ബ്രീത്തിങ് എക്സസൈസ് ടെക്നിക്കാണത് എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എപ്പോഴും നിലനിൽക്കേണ്ട ഓക്സിജന്റെ അളവിനെ അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് അല്ലെ ഇപ്പൊ നമ്മൾ തടി കുറയാൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ലേ ഇല്ലേ സൗന്ദര്യം വരെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു ജിമ്മിൽ പോകാറുണ്ട് യോഗ ചെയ്യാറുണ്ട് എല്ലാത്തിനും നമ്മൾ ഓരോ എക്സസൈസ് ചെയ്യാറില്ലേ അതുപോലെ തന്നെയാണ് ശ്വാസകോശങ്ങളുടെ നിലനിൽപ്പിന് അതിന്റെ താളത്തിലുള്ള ശ്വാസം എടുക്കാൻ ഒരു എക്സസൈസ് ഉണ്ട് ആ എക്സസൈസ് ആണ് അത് നമുക്ക് ത്രീ സ്റ്റേജ് പ്രാണായാമ അഗ്നിഷ്ഠ പ്രാണായാമ എന്നൊക്കെ പറയുന്ന പ്രാണായാമം നമുക്ക് ഈ ഒരു ക്ലാസ് പഠിപ്പിച്ചു സിമിലർലി ഭസ്ത്രിക എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള പ്രാണായാമമുണ്ട് നമ്മൾ ആദ്യത്തെ പ്രാണായാമം നമ്മുടെ മൂന്ന് ചേമ്പേഴ്സ് നമ്മുടെ ശ്വാസകോശത്തിലെ മൂന്ന് ചേമ്പേഴ്സിനെ എങ്ങനെയൊക്കെയാണോ അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് സിമിലർലി ഭസ്ത്രികയിൽ നമ്മൾ പാസേജ് ഓഫ് ഓക്സിജൻ ടു ദി സ്പൈൻ ഓക്കെ ആൻഡ് കണക്ടിങ് വിത്ത് നേച്ചർ എന്ന് പറയാം അതിന് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ശ്വസന പ്രക്രിയയാണ് ഭസ്ത്രിക അത് നമുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇതൊരു കാരണവശാലും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ട് ചില കാര്യങ്ങൾ പഠിക്കേണ്ടത് പഠിക്കുക തന്നെയാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പിന്നെ മൂന്നാമത് എന്ന് വെച്ചാൽ ഗുരുജി കണ്ടുപിടിച്ചൊരു വണ്ടർ എന്ന് പറയുന്നതാണ് കാരണം ലോകാരോഗ്യ സംഘടന തന്നെ അല്ലെ ലോകാരോഗ്യ സംഘടന ലോകത്തിലെ എല്ലാവരുടെയും ആരോഗ്യം കൺസേൺ ആയിട്ടുള്ള ഒരു സംഘടനയാണ് ലോകാരോഗ്യ സംഘടന ആ സംഘടന തന്നെ ഇന്നൊരു വണ്ടർ ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഉണ്ട് ഇറ്റ്സ് നെയിം ഈസ് സുദർശനക്രിയ സുദർശനക്രിയ അതാണ് അതിൻ്റെ പേര് എന്ന് വെച്ചാൽ അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതും ഒരു ഒരു താളത്തിലുള്ള നമുക്ക് വളരെ ഇരുന്നവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് അത് നമുക്ക് ഇതിൽ പഠിപ്പിച്ചു അപ്പോൾ ശരിക്കും ഇതെന്താണ് എഫക്ട് ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്താണ് സുദർശനക്രിയ ചെയ്യുന്നത് സുദർശനക്രിയ വളരെ സിമ്പിളാണ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഉള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് സുദർശനക്രിയ താളാത്മകമായ ശ്വാസത്തിലൂടെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വളർച്ചയെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു പവർഫുൾ ടൂളാണ് സുദർശനക്രിയ ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയായി ഓരോ കോശങ്ങൾ സെൽ ബൈ സെൽ അല്ലെ നമ്മൾ ഈ ഓക്സിജൻ കണ്ടന്റ് സെൽ ബൈ സെൽ ഇംപ്രൂവ് ചെയ്യും ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അല്ലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സെല്ലിൽ വേണ്ടത്ര പോഷണങ്ങളോ അല്ലെങ്കിൽ ഓക്സിജനോ എത്താതെ ആ സെല്ല് നശിച്ചു തുടങ്ങുന്നു അതിനുശേഷം അതൊരു അതിന് ചുറ്റുമുള്ള ആ ഒരു അവയവം നശിക്കുന്നു പിന്നെ നമുക്കത് റിമൂവ് ചെയ്യേണ്ടി വരുന്നു ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയമാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സുദർശനക്രിയ എവ്രി ഡേ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത 99.9% ഇല്ല എന്നാണ് പറയുന്നത് കാരണം വളരെ സിമ്പിളാണ് എവ്രി ഡേ വേണ്ടത്ര പോഷണവും ഓക്സിജനും ഈ ക്രിയയിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെല്ലിലും എത്തിച്ചേരും അതുകൊണ്ടാണ് ഇതിനെ ലോകാരോഗ്യ സംഘടന ഇറ്റ്സ് എ മാജിക് അല്ലെ ഇതിനൊരു അത്ഭുതം ഇതൊരു വണ്ടറാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ന് പറയാൻ കാരണം ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തതാണ് ഈ ടെക്നിക് സോ പ്രാണായാമ ഭസ്ത്രിക ആൻഡ് സുദർശനക്രിയ ആൻഡ് യോഗ ഈ നാല് കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ജീവിതത്തിൽ അമൂല്യമായ വളരെയധികം അമൂല്യമായ എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടില്ല അങ്ങനെയുള്ള നോളജ് ജീവിതത്തിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അമൂല്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള
നോളജ് സെഷൻസ് നമുക്ക് ഈ കോഴ്സിലൂടെ കിട്ടും. ഇതിപ്പോ 6 ഡേയ്സിന്റെ കോഴ്സ് അല്ല, ഇതിപ്പോ 5 ഡേയ്സിന്റെ കോഴ്സ് ഒക്കെ ആയിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ 5 ഡേ കോഴ്സിലാണെങ്കിലും 6 ഡേ കോഴ്സിലാണെങ്കിലും സിലബസ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ 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 നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും പഠിക്കുന്ന സമയത്ത്, ഓക്കെ സ്കൂൾ കാലാവാം കോളേജ് കാലാവാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു പർട്ടിക്കുലർ താല്പര്യം ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ചിലർക്ക് മാത്സിനോടാണെങ്കിൽ, ചിലർക്ക് ഇംഗ്ലീഷിനോടാണ്, ചിലർ മലയാളം സാഹിത്യത്തിനോടായിരിക്കും ചിലർക്ക് താല്പര്യം, ചിലർക്ക് സംസ്കൃതത്തിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് ഹിന്ദിയോടായിരിക്കും, ചിലർക്ക് കെമിസ്ട്രി, ചിലർക്ക് ഫിസിക്സ് അല്ലേ. അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് താല്പര്യങ്ങളുണ്ടാവും ഓരോ വ്യക്തിയും. എന്നാൽ ഒരു കാര്യം ചിന്തിച്ചു നോക്കും, ഈ താല്പര്യം ഉണ്ടാവാനുള്ള ഒരു റീസൺ, അഫ്കോഴ്സ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ താല്പര്യം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടാവും. ഓക്കെ, പക്ഷെ ഒരു റീസൺ തീർച്ചയായിട്ടും അത് പഠിപ്പിക്കുന്ന വ്യക്തിയോട് ഉള്ള സ്നേഹം ആദരം ബഹുമാനം ആയിരിക്കും ഷുവർ, അല്ലെങ്കിൽ അതിന് കഴിവുകൊണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് മാത്സിനോട് ഭയങ്കര താല്പര്യമാണ്, പക്ഷേ ആ ടീച്ചറുമായിട്ട് ഒരിക്കലും ഒത്തുപോകാൻ, അല്ലെങ്കിൽ ആ ടീച്ചർ പറയുന്നത് മനസ്സിലാക്കാനേ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയോട് ഒരിക്കലും ഒരു സ്വാധീനം ഈ കുട്ടിയുടെ മേലെ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്ക് ആ സബ്ജക്റ്റിനുള്ള താല്പര്യം നഷ്ടപ്പെടും അല്ലേ. സത്യമല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ അങ്ങനെ ആ ആ ഓരോ വ്യക്തിക്കും ആ ഒരു സബ്ജക്റ്റിനോടുള്ള താല്പര്യം വരാനുള്ള ഒരു മെയിൻ റീസൺ ടീച്ചർ എന്നുള്ളത്. സോ നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ടീച്ചേഴ്സാണ് ഈ കോഴ്സ് ഇപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നത്. ശ്രീ ജയപ്രകാശ് സർ, ഓക്കെ, ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ എന്നുള്ള, ആർട്ട് ഓഫ് ലിവിംഗിലെ ഹാപ്പിനെസ് കോഴ്സ് എടുക്കുന്ന ടീച്ചർ എന്നുള്ള അവാർഡ് ഗുരുജിയിൽ നിന്ന് നേരിട്ട് വാങ്ങിയ, 3 പ്രാവശ്യത്തോളം നേരിട്ട് വാങ്ങിയ വ്യക്തിയാണ്. ഇതുവരെ 60,000 പേർക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ജയിൽ പുള്ളികൾക്കായിട്ട് മാത്രം, ഒന്ന് ആലോചിച്ചു അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കുന്നത്, ജയിൽ പുള്ളികൾക്കായിട്ട് ഗുരുജി ഡിസൈൻ ചെയ്ത പ്രിസൺ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എടുക്കുന്ന ടീച്ചർ കൂടിയാണ് അദ്ദേഹം. അതേപോലെ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ ഹയർ കോഴ്സായ ദിവ്യ സമാജ് ക നിർമ്മാൺ BSN എന്നൊരു കോഴ്സ്, ഡു സംതിങ് ന്യൂ എന്നൊക്കെ പറയും. ഓക്കെ, അതിൻ്റെ ഹയർ കോഴ്സാണ്, അതിൻ്റെയും ടീച്ചറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പാലക്കാട്ടുകാരനായ ശ്രീ സുരേഷ് വാര്യർ സാറും ശ്രീ അനിൽ ഷാൻ സാറും, ഇവർ രണ്ടുപേരും, ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഈ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു പാക്കേജായിട്ട് തരുന്നത്. ഓക്കെ, സോ ഈ ഒരു പാക്കേജായിട്ട് തരുമ്പോൾ തന്നെ ഇനോ ഇതിന് ഈ ആർട്ട് ഓഫ് ലിവിംഗ് എന്നുള്ള സംഘടനകളൊക്കെയാണ് നമ്മളിതിനായിട്ട് എന്ത് ഫീസ് ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. ഇല്ല വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഇതൊരു സർവീസായിട്ടാണ് ഓരോ വ്യക്തികളും ഞങ്ങളെല്ലാവരും എടുക്കുന്നത്. വോളണ്ടിയേഴ്സ് ആയാലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി, അവർക്കെല്ലാം ഇതൊരു സർവീസാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ചും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇത് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി. സോ ഈ കോഴ്സിന് 2,000 രൂപയാണ് ഫീസ്. ഇതൊരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഫീസാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഇതിൻ്റെ ഓഫ്ലൈൻ വേർഷൻ വരികയാണെങ്കിൽ, കാരണം ഓഫ്ലൈൻ വേർഷനിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സുകളും കൂടി ഉണ്ട്. ദിശാവന്ദനം എന്നൊരു സബ്മിഷൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ അങ്ങനത്തെ കുറേ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ അത് പക്ഷെ നമുക്കൊരു ഓൺലൈൻ മീഡിയയിൽ ഇരുന്നിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നമ്മളത് ഓഫ്ലൈനിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ആ കോഴ്സ് ചെയ്യാവുന്നത്. ഇപ്പോൾ 2,000 രൂപയാണ് ഇതിൻ്റെ ഫീസ്. ഈ ഫീസ് കംപ്ലീറ്റായിട്ടും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് www.artofliving.org എന്നുള്ള സൈറ്റിൽ നിന്ന് കിട്ടും. നമ്മൾ കോവിഡിൻ്റെ കാര്യത്തിനായാലും ശരി, നദികളുടെ പുനരുദ്ധീകരണ പ്രവർത്തനങ്ങൾക്കായാലും ശരി, അല്ലെങ്കിൽ കുട്ടികളുടെ 1,000,000 അനാഥരായ കുട്ടികളെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ, അവർക്കുള്ള പഠിപ്പ്, വിദ്യാഭ്യാസം, പാർപ്പിടം, ഭക്ഷണം എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ആർട്ട് ഓഫ് ലിവിംഗ്. അപ്പോൾ അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് ഈ ഒരു ഫീസ്. ഇതിന് ഫീസിനേക്കാളും ഡൊണേഷൻ എന്ന് പറയുന്നതായിരിക്കും ശരിയായ വാർത്ത കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ദ ടൈം, ദിസ് ഈസ് ദ ഹൈ ടൈം വെൻ വി ഓൾ നീഡ് ദിസ്. നമ്മളെല്ലാവർക്കും ഇപ്പം ചെയ്തിരിക്കേണ്ട ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോഴ്സ്. സോ ഡോണ്ട് മിസ് ഔട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം
എല്ലാവരും തിരക്കേറിയ ആളുകളാണ് അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സമയം കിട്ടാറില്ല ഒരു സിക്സ് ഡേയ്സ് കോഴ്സിനൊക്കെ. സോ ഈ കോഴ്സിന് ടൈമിംഗ് എന്ന് വെച്ചാൽ ഈവനിങ് ആണ് തുടങ്ങുന്നത്. ഈവനിങ് 7 to 9 ഉണ്ട് ക്ലാസ്. ഒരു 5 days കോഴ്സിന് ഈവനിങ് 7 o'clock. ഇപ്പോൾ ഇതുമാണ് നമ്മുടെ ലോക്ക്ഡൌൺ പീരീഡുമാണ്. സോ ഈവനിങ് 7 to 9 വിൽ നോട്ട് ബി എ പ്രോബ്ലം. എല്ലാവർക്കും അവരവരുടെ വീട്ടിലിരുന്ന് വീട്ടിലെ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് ഒറ്റയ്ക്ക് സുഖമായി ഇരുന്ന് വൈകുന്നേരം 7 മണി ആകുമ്പോൾ പരിപാടികളെല്ലാം തീർത്ത് ഇരിക്കാവുന്ന കോഴ്സാണ് ഈ മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ്. എല്ലാവരും ചെയ്യണം, മാക്സിമം ആളുകൾ പങ്കെടുക്കണം. അതിലൂടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അല്ലേ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് വാക്സിനേഷൻ എന്നുള്ളൊരു സംഭവം നമുക്ക് 2 ഡോസ് കിട്ടുന്നത് വരെ, അതേപോലെ ഈ ലോകത്ത് നിന്ന് ഈ കൊറോണ എന്നുള്ളൊരു മഹാമാരി തീരുന്നത് വരെ നമ്മളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഷുഡ് ബി ദിസ്. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അഫ്കോഴ്സ് നമ്മൾക്ക് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ നമുക്ക് മാസ്കും സാനിറ്റൈസറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരുപക്ഷെ നമുക്ക് ബാധിക്കാനുള്ള സാധ്യത വളരെ കുറയുന്നു. മാത്രമല്ല ഇൻ കേസ് അത് ബാധിക്കുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ അതിനെ നമുക്ക് ഒഴിവാക്കാനുള്ള സ്ട്രെങ്ത്, ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കും. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഡു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മളാണ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മളെ ശ്രദ്ധിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക്, നമ്മുടെ കൂടെ പുറപ്പുള്ളതിനെ കുറിച്ച്, നമ്മുടെ കൂടെ ഉള്ളവരെ കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുള്ളൂ. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുക. യുനോ ഇറ്റ് ഈസ് നെവർ ദാറ്റ് വി ചൂസ് അവർ ഗുരു, ഇറ്റ് ഈസ് ഓൾവേസ് ഗുരു ചൂസസ് അസ് എന്നാണ് പറയാൻ. ഓക്കെ, സോ എല്ലാവരും നന്മകളുണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.